എന്തായടാ, ജോലി എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഇല്ലെന്ന് മോന്ത കണ്ടപ്പോ മനസ്സിലായി. ഇനി ഉടനെ എന്തെങ്കിലും കിട്ടുവോ? കിട്ടിയില്ലെങ്കിൽ പട്ടിണി കിടക്കാം. എന്തായാലും ഈ കഷ്ടപ്പാടിന്ന് എന്റെ മോളെങ്കിലും രക്ഷപ്പെട്ടു. ഞാൻ നന്ദന്റെ അടുക്കെ പോയിരുന്നു, എന്നെ പണിക്ക് വെച്ചില്ലെങ്കിലും ഞാൻ പറയാനുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയും മോളെയും കൂടുതലൊന്നും വിശ്വസിക്കണ്ടാന്ന്. നന്ദി കേട്ടവനെ. എന്റെ കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവിടെ തിരിച്ചു കയറിയത്, എന്നിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു പാരവയ്ക്കാൻ. പറയാനുള്ളത് ഞാൻ പറയും. മുമ്പുണ്ടായ അബദ്ധമൊന്നും ഇനി ആളിയനും കുടുംബത്തിന് പറ്റാൻ പാടില്ല. ഓ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. വെറുതെ ഇല്ലടാ നീ തെക്ക് വടക്ക് തെണ്ടുന്നത്. തെണ്ടിയാലും പട്ടിണി കിടന്നാലും എനിക്ക് കുഴപ്പമില്ല. ഇനി മുതല് നല്ലതേ പറയൂ ചെയ്യൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീ അങ്ങനെ തന്നെ ജീവിച്ചാ മതി ജീവിതകാലം മുഴുവനും. ഓ, ഈ കണക്കിന് ആ കെട്ടിയോളൊന്നും പറയുന്നവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ സ്ഥിതി? ആ, അതുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും മോചിത മടങ്ങി വരരുതെന്ന്. അയ്യോ, ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ലേ, പക്ഷെ നിന്റെ മനസ്സ് ശരിയല്ലല്ലോ. പെങ്ങളുടെ ജീവിതം പോലും നന്നായി പോകരുതെന്ന് ആഗ്രഹിക്കല്ലേ? അതുകൊണ്ട് നിനക്ക് നല്ലതൊന്നും വരാൻ പോകുന്നില്ലടാ. വരണ്ട, എന്നാലും നന്ദനോട് പറയാനുള്ളത് ഞാൻ പറയും. നിന്നോട് ആരാടി പറഞ്ഞു ഇവിടെ കയറി കിടക്കാൻ? ഇതന്നല്ലേ നമ്മുടെ മുറി? നമ്മുടെ അല്ല, എന്റെ മുറി. നീ ഇവിടെ കിടക്കണ്ട, പുറത്തോ. അല്ല, അപ്പൻ ഞാനോ? ആ, അടുക്കള ഭാഗത്ത് അങ്ങനെ പോയി കിടക്ക്. അവിടെ കിടക്കാനുള്ള അർഹത പോലും നിനക്കില്ല. എങ്കിലും എന്റെ അമ്മയും പെങ്ങളും കൂടെ വലിച്ചു കയറ്റിയതല്ലേ, ആ നിലയ്ക്ക് അത്രയും സൗജന്യം ചെയ്യാൻ പറ്റൂ? ഞാൻ ശരിക്കും മാറുന്നുണ്ടേട്ടാ, എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഇങ്ങനെ നീ കുറേ മാറിയത് അത് ഞാൻ ഒരുപാട് കണ്ടതുവാ. നിന്റെ ആങ്ങളെ വന്ന് പറഞ്ഞത് നിന്നെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ പെങ്ങളെ സൂക്ഷിക്കണമെന്നാ. ആ നാണം കെട്ടവൻ വന്ന് പറഞ്ഞിട്ട് പോയത്. അവൻ പറഞ്ഞില്ലെങ്കിലും സൂക്ഷിക്കും, നിന്നെ മാത്രമല്ല അവനെയും. എന്നാ പിന്നെ ഞാൻ പുറത്ത് കിടക്കട്ടെ. അതിനി ഞാൻ പറയണോ? അല്ല, അതൊക്കെ നമ്മുടെ കുഞ്ഞിനെ ആട്ടോ ബാധിക്കുന്നത്. കുഞ്ഞിന്റെ പേര് പറഞ്ഞ് സിമ്പതി കിട്ടുമെന്ന് കരുതി നിൽക്കണ്ട. ഇനി മുതല് മുറിക്ക് പുറത്തിറങ്ങിയാ മതി. എന്താടി എല്ലാം നന്ദന്റെ ഇഷ്ടം പോലെ? എങ്കിൽ എന്റെ ഇഷ്ടം നീ ഇവിടെ താമസിക്കണം. എന്തേ, പോവോ? അതൊഴിച്ച് എന്തും കേക്കും ഞാൻ. എനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛൻ വേണം. അതുകൊണ്ട് എന്ത് സഹിക്കും ഞാൻ, എന്തും. പോട്ടെ, ഊശാന്തോടെ ദുഷ്ടം. ഇനി കസേരയിൽ കിടന്നാലും കുഴപ്പമില്ല, ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? നല്ല കൊതുണ്ട്. നീ എന്താ ഇവിടെ കിടക്കാൻ പോവാണോ? എന്നെ മുറിന്ന് പുറത്താക്കി നന്ദേട്ടൻ, എന്നിട്ട് അടുക്കളയിൽ പോയി കിടക്കാൻ പറഞ്ഞു. ഈ വീടിന്റെ അടുക്കളയിൽ പോലെ കിടക്കാനുള്ള യോഗ്യത ഇപ്പം നിനക്കില്ല. അങ്ങനെ തന്നെ നന്ദേട്ടനും പറഞ്ഞു. അവന്റെ കുഞ്ഞാ നിന്റെ വയറ്റില്, എന്നിട്ടും സ്നേഹം തോന്നുന്നില്ലെങ്കിൽ അത്രമേൽ നീ അവനെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. എനിക്കറിയാം, അതുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ ചുരുണ്ടോളാം. എന്നെ ഇവിടുന്ന് പുറത്താക്കാണ്ടിരുന്നാ മാത്രം മതി. സിമ്പതി കാട്ടാൻ പറ്റാത്ത എന്നെ വന്നി പിടിച്ചു നിൽക്കാൻ ചെറിയൊരു പഴുതുണ്ടെങ്കി അത് മതി നിനക്കെല്ലാം നശിപ്പിക്കാൻ. നരേട്ടനും ഞാനും ഒക്കെ എത്ര മാറിയെന്ന് പറഞ്ഞാലും
ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതിപ്പോ ഈ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, ഞങ്ങളെ അറിയാന്നുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാ. പക്ഷേ അമ്മ ഉൾപ്പെടെ എല്ലാവരോടും ഒരപേക്ഷയേ ഉള്ളൂ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ മാത്രമേ ഇനി ഞങ്ങളെ പഴയ പോലെ കാണാവൂ. നീ അത് പറയണ്ട, നിന്നെ നോക്കിക്കൊണ്ടിരിക്കോ ഞങ്ങള്. വയറ്റി കിടക്കുന്ന കുഞ്ഞ് നിനക്കിവിടെ പിടിച്ചു നിൽക്കാനുള്ളൊരു മാർഗമല്ല. സ്വഭാവത്തിൽ എന്തെങ്കിലും വൈകല്യം കണ്ട ആ പരിഗണനയും പിന്നെ കിട്ടില്ല. നിഷ്കരണം നിന്നെ പുറത്താക്കും. സ്വന്തം ഭർത്താവിന് ഇഷ്ടമല്ല, പിന്നെ അമ്മായിമ്മയെ എനിക്ക് നിന്നെ ഇവിടെ പിടിച്ചെടുത്തിന്റെ കാര്യവുമില്ല. എന്തായാലും ഇപ്പൊ നീ വാ. അയ്യോ, എങ്ങോട്ടാ? നന്ദന്റെ മുറിയിലോട്ട് തന്നെ. അയ്യോ, നന്ദന് ദേഷ്യം വരും. നിന്നോട് വരാനല്ലേ പറഞ്ഞേ. കേളവേ, കുറച്ച് ചൂടായാലും അകത്ത് കിടക്കാൻ പറ്റിയ മതിയായിരുന്നു ഈശ്വര. അമ്മ, എന്റെ പാവ നന്ദന്റെ വഴക്ക് പറയല്ലേ. നന്ദ, ഇവളെ ഞാൻ ഇറക്കി വിട്ടതാണല്ലോ, പിന്നെ അമ്മ എന്തിനാ കൂട്ടിക്കൊണ്ടു വന്ന്? എന്തായാലും ഇവിടെ അകത്ത് കയറിയില്ലേ മോനെ. ഇനിയിപ്പോ പുറത്താക്കേണ്ടി വന്ന മുറിന്ന് മാത്രമല്ല മൊത്തത്തിൽ പുറത്താക്കാം. തൽക്കാലം ഇപ്പോ ഇവളിവിടെ കിടന്നോട്ടെ. ഇവിടെ കാണുമ്പോ തന്നെ എന്റെ കലി ഇരട്ടിക്കും, അതുകൊണ്ടാ അടുക്കള ഭാഗത്തേക്ക് പോകാൻ ഞാൻ പറഞ്ഞത്. എത്രയൊക്കെ ആയാലും ഇവളുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ അത് ബാധിക്കുന്നത് നിന്റെ കുഞ്ഞിനെ കൂടിയല്ലേ. അമ്മേ, ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് മുതലെടുക്കും. ഇവള് ഞാനൊന്നിനും വരുന്നില്ല, സിറ്റ് ഔട്ടിൽ പോയി കിടക്കാനും ഞാൻ തയ്യാറാ. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്, എനിക്ക് അത്രേ ഉള്ളൂ. നന്ദ, ഞാൻ പറയുന്ന അനുസരിക്കും മോനെ. ഇവളിവിടെ കിടന്നോട്ടെ, വാതിൽ കുറ്റിയിട്ടിട്ട് കിടക്കടി. ബെഡില് വേണ്ട, താഴെ കിടന്നാ മതി. ആയിക്കോട്ടെ. അല്ല, വെറും തറ കിടക്കണോ അതോ ഷീറ്റ് വിരിച്ചിട്ട് കിടക്കണോ? അത് നീ എന്തെങ്കിലും ചെയ്യ്. അതെ, കാലാ കാല് കാല് എഴുതണ്ട പൊളി. അതെ, ഒരു പില്ലോ തരുവാ. അപ്പ എന്നോട് സ്നേഹമുണ്ട്, എന്നോടല്ല എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട്. ഒന്നും പറയണ്ട സാറേ, നേരത്തെ ചെയ്ത തൊഴില് ഇപ്പൊ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയമില്ല, ഒരിടത്തും ജോലി ചെയ്യാൻ സമ്മതിക്കണില്ല എന്റെ എതിരാളികളായിട്ട് നിന്നവരെ. ഒരു സമയത്ത് നീ അങ്ങനെ ആയിരുന്നല്ലോ. പറ്റിപ്പോയി സാറേ, ഇപ്പൊ അതുകൊണ്ട് ആഹാരം കഴിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ല, മരുന്നും മുടക്കാൻ പറ്റില്ല. ഇന്നത് മുടങ്ങി, പിന്നെ ഒരു ഗുണമുണ്ട്, കുറച്ചു ദിവസം ഈ രീതിയിൽ പോയാൽ അങ്ങ് പൊക്കോളും മുകളിലോട്ടെ. ഈ നാട്ടിൽ ഇനി ഒരു പണിയെടുത്ത് ജീവിക്കാൻ പറ്റും തോന്നില്ല. നീ എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്തതൊന്നും മറക്കാൻ പറ്റത്തില്ല, എങ്കിലും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കണമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നു. സാറിനെ സാറിന്റെ അമ്മച്ചേരും കണ്ണീര് ഇന്നും എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും സാറേ. ഞങ്ങളുടെ മാത്രമല്ല, ഒരുപാട് അമ്മമാരുടെ കണ്ണീര് നിന്റെ കൂടെ തന്നെ ഉണ്ട്. അറിയാ സാർ, അതുകൊണ്ട് ഇനിയും സങ്കടവും വേദനയൊക്കെ ഉണ്ടാവും. അപ്പോഴും ഞാൻ തന്നെഞ്ചി കൈവച്ച് പറയാ, എൻ്റെ ഈ മാറ്റം അഭിനയമല്ല, എനിക്കിനി മറ്റുള്ളവരെ സഹായിക്കാനല്ലാതെ ദ്രോഹിക്കാൻ പറ്റില്ല. ഞാൻ മാറിയെന്ന് നന്നായി മനസ്സിലാക്കിയതുകൊണ്ടാണ് മോചിത പോലും തിരികെ വന്നത്. എന്തിയാണ്, ഒന്നിച്ച് ജീവിക്കാൻ യോഗമില്ല, അതിനുമുമ്പ് അവളെങ്ങോട്ട് പോയി. ഏതായാലും നീ എന്നോട് വാ. എങ്ങോട്ടാ സാറേ? നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല.
കരലൊക്കെ ഡാമേജ് ചെയ്തല്ലേ, സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ അത് പ്രശ്നവും. ഞാൻ പറഞ്ഞില്ല സാറേ, എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല, അതിനുള്ള അർഹതയില്ല. അമ്മച്ചി, യവനെ വിളിച്ചോണ്ട് എന്നാത്തിനാടാ വന്നത്? ഇപ്പൊ ഇവന് നാടകം കളിയൊന്നുമില്ല, ശരിക്കും മാറിയിട്ടുണ്ട്. അനിയനെ കൊന്നു, നിന്നെ രണ്ടു തവണ കുത്തി, അതൊക്കെ പെട്ടെന്നങ്ങ് മറന്നോ? ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവരോട് ക്ഷമിക്കണം എന്നല്ലേ കർത്താവ് പോലും പറഞ്ഞിരിക്കുന്നത്? ഇവൻ ആഹാരം പോലും കഴിച്ചിട്ടില്ല. മനുഷ്യനല്ലായിരുന്നു അമ്മച്ചി, എനിക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ കഴിവില്ലായിരുന്നു, ക്ഷമിക്കണം. ഇവനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം അമ്മച്ചി. ഞങ്ങൾക്കൊക്കെ സ്നേഹിക്കാനേ അറിയാവൂ. ജീവിതം തകർത്തവനും മുന്നിൽ നിന്ന് കരയുമ്പോ യാചിക്കുമ്പോ മനസ്സലി. വാ, വയറ് നിറച്ച് കഴിച്ചോ, വിശന്ന് വലഞ്ഞ് ആര് വീട്ടിലേക്ക് വന്നാലും ഉള്ളത് കൊടുക്കും. അവര് തൃപ്തിയോടെ പോകുന്നത് കാണാൻ ഒരു സന്തോഷമാ. എന്നിട്ടും ജീവിതത്തിൽ കരയാനേ സമയം ഉണ്ടായിട്ടുള്ളു, അതുണ്ടാക്കിയതോ നീയും നിന്റെ പെങ്ങളും കൂടെയാ. ജീവിതത്തിൽ കരയാനേ സമയം ഉണ്ടായിട്ടുള്ളു, അതുണ്ടാക്കിയതോ നീയും നിന്റെ പെങ്ങളും കൂടെയാ. ഭക്ഷണം കഴിക്കുമ്പോ നിർത്തമച്ചി. നിർത്തണമെന്നുണ്ട്, എങ്കിലും ചിലതൊക്കെ അങ്ങനെ തെകിട്ട് വരിക. നീ കഴിക്ക. നിനക്കിപ്പോ ആരും ജോലി തരാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചല്ലേ പറ്റൂ. നീ ഓട്ടോ ഓടിക്കോ? ഓടിച്ചിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള അർഹതയൊന്നും നിനക്കില്ല. പിന്നെ എന്റെ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ ഞാനൊരു ലോൺ ശരിയാക്കി തരാം. അതാവുമ്പോ ചെലവിനുള്ള പൈസയും കിട്ടും, മരുന്നും വാങ്ങിക്ക,
പക്ഷേ ലോൺ കൃത്യമായി തിരിച്ചടയ്ക്കണം. ഉറപ്പായിട്ട് അടച്ചോളാം സാറേ. സഹായിച്ച വലിയ ഉപകാരമായിരുന്നു. നിനക്ക് ശത്രുക്കൾ ഇപ്പൊ ഒരുപാടാ. അവർ ഓട്ടോ കത്തിച്ച ഞാൻ വിട്ടുപോകും. പിന്നെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, എങ്കിലും എനിക്ക് തലവേദന ഉണ്ടാക്കരുത്. സാറിന് പ്രശ്നമാവെങ്കിൽ വേണ്ട. എന്തായാലും പറഞ്ഞതല്ലേ, എടുത്തുതരാം. നാളെ താൻ ബാങ്കിലോട്ട് പോരെ. ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരയാതടാ, അല്ലെങ്കിൽ തന്നെ നിനക്കും നിന്റെ വീട്ടുകാർക്കും സാത്താൻ കൂടിയ സമയമാണ്. ഇപ്പൊ മനസ്സിലായി അമ്മച്ചി, ആപത്ത് വരുമ്പോ ശത്രുക്കാരുടെ കരുതിയിരുന്നവരെ കൂടെ ഉണ്ടാവുള്ളൂ. നീ കഴിക്കുക. ഞാനിപ്പോ ഇവിടെയാ. നന്ദന്റെ കാലക്കെടിന് അവന്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിലുണ്ടിപ്പോ, അതുകൊണ്ട് തൽക്കാലം ഇവിടെ കഴിയട്ടെന്ന് കരുതി. അബദ്ധമാണ് നിങ്ങൾ കാണിച്ചത്. ബന്ധം പിരിയാൻ തീരുമാനിച്ചിട്ട് ആ തീരുമാനം മാറ്റണ്ടായിരുന്നു. ഇവളുടെ ആങ്ങളയ്ക്ക് മാറ്റമുണ്ട്, എന്നാൽ ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അയ്യോ, ഞാൻ ഒരുപാടങ്ങ് മാറി സാറേ. എന്നാ നീ മാറാത്തത്? അവള് മാറി പോലും. ചിന്തിച്ചു വേണമായിരുന്നു ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. പ്രത്യേകിച്ച് അടുപ്പമുള്ളവരോടൊക്കെ ആലോചിക്കണമായിരുന്നു. ഇവക്ക് വാല് മുളച്ചെന്ന് ചെറുതായിട്ട് തോന്നിയാ ഇവള് പിന്നെ പുറത്താ. അതൊക്കെ പറഞ്ഞിട്ട് തന്നെ അകത്ത് കയറ്റിയത്. നിൽക്കക്കള്ളില്ലാതെ വന്നപ്പോഴാണോ ഇവളുടെ ആങ്ങളെയും മാറിയെന്ന് സംശയമുണ്ട്. വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗങ്ങളാ. പിടിച്ചു നിൽക്കാനൊരു ഇടം കിട്ടിയാ തനി സ്വരൂപം കാട്ടിക്കളയും. അതുകൊണ്ടാ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പിടിച്ചു നിൽക്കാനൊരു ഇടം കിട്ടിയാ തനി സ്വരൂപം കാട്ടിക്കളയും. അതുകൊണ്ടാ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ആ, ഞാൻ ഇപ്പൊ വന്നത് എനിക്കൊരു ട്രാൻസ്ഫർ. പ്രമോഷനാ, DYSP ആയിട്ട് മാനന്തവാടിയിലേക്ക്. അയ്യോ, ഇതിപ്പോ നല്ല ദൂരമാണല്ലോ. ആ, പോകാതിരിക്കാൻ പറ്റുമോ? അപ്പോ ഫാമിലി മറ്റും? കുട്ടികളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് മാർച്ച് മാസത്തില് അവരെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇനിയിപ്പോ മോജിതയുടെ മിസ്സിംഗ് ഉൾപ്പെടെയുള്ള കേസുകളൊക്കെ അന്വേഷിക്കുന്നത് പുതിയ CA-യും SI-യും ഒക്കെ ആയിരിക്കും. സ്റ്റേഷനിൽ പുതിയ SI ചാർജ് എടുത്തിട്ടുണ്ട്, SI ബലരാമൻ. ആളെങ്ങനെയാ? സാറിനെ പോലെ മുഖം നോക്കാതെ മുന്നോട്ട് പോകുന്ന ആളാണോ? ഞാൻ ആരുടെയും മുഖം നോക്കാറില്ല, ആരുടെയും ശുപാർശയും. ഒരു നാട്ടിൽ ചാർജ് എടുത്ത് കഴിഞ്ഞാ വരവറിയിച്ചിട്ടേ ഞാൻ മടങ്ങൂ. ഒരു സ്റ്റേഷനിലും അധികം എന്നെ ഇരുത്താറില്ല. അതല്ലേലും സത്യസന്ധരായ പോലീസ് ഓഫീസേഴ്സിന് അതാണല്ലോ അനുഭവം. പിന്നെ സീനിയർ ഓഫീസേഴ്സിന്റെ ന്യായമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ കേൾക്കൂ. അത്യാവശ്യം ഗുണ്ടകളൊക്കെ ഉള്ള സ്ഥലമല്ലേ ഇത് സാർ. എല്ലാവരുടെയും ലിസ്റ്റ് ഒന്ന് എടുക്കണം. ശരി സാർ. അതുപോലെ ഈ നാട്ടിലെ കാശുകാരുടെയും. ഓക്കെ സാർ. രണ്ടു പേർക്കും ഞാൻ തലവേദനയാണ്. അതൊക്കെ വഴിയെ എല്ലാവർക്കും മനസ്സിലായിക്കോളും. SI ബൽറാമനെ ഇൻസ്പെക്ടർ ബൽറാം എന്നാണ് ഇരിക്കുന്നിടത്തേക്ക് വിളിക്കുന്നത്. ശശിയെ സാർ, അപ്പൊ തുടങ്ങാം സാർ. ചുമ്മാതെ ഇപ്പൊ അങ്ങേര് എന്താണോ പറഞ്ഞത് അത് അങ്ങേര് ചെയ്യാത്ത കാര്യങ്ങളാ.
ഗുണ്ടകളെയും കാശുകാരെയും എന്തിനാ തിരക്കിയെന്നറിയാമോ? എവിടെ പോയാലും അവരെ അങ്ങേരുടെ ഇടവും ബലവും അനുസരിച്ച് നിന്നാ നമുക്കും പ്രയോജനം ഉണ്ടാവും. പഴയ തൊഴിലൊക്കെ വിട്ടിട്ട് ജീവിക്കാൻ തുടങ്ങിയല്ലേ? ആ, ജീവിക്കാൻ ചിലരൊക്കെ സമ്മതിക്കുമെന്നറിയില്ല, എങ്കിലും ഈശ്വരൻ നിരക്കാത്തൊന്നും ഇനി ചെയ്യില്ല തിരുമേനി ഞാൻ. എങ്കിൽ നന്ന്. വണ്ടി പുറത്തില്ലേ? ആ ഉണ്ട്. എങ്കിൽ അങ്ങോട്ട് നടന്നോളൂ. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോളൂ. പിന്നെ ഈ ഓട്ടോയിൽ ആദ്യമായിട്ട് കയറ്റുന്നത് തനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആരെങ്കിലും ആയിരിക്കണം. ആ, അതത്രേ ഉള്ളൂ. ആ ശരി, പോട്ടെ തന്നെ. ആയിക്കോട്ടെ, നന്നായി വരും, എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഉണ്ടെങ്കിലും കുഴപ്പമില്ലടോ, നാട് നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ എണ്ണമുണ്ട്. അത്തരക്കാർക്ക് കിട്ടേണ്ടത് കിട്ടണം. എന്തൊക്കെയോ ചേച്ചി അലട്ടുന്നുണ്ട്. ആദ്യം മനസ്സിലെ ഇരുട്ട് മാറ്റ്, എന്നിട്ട് അർഹിക്കുന്ന സ്നേഹം ശരത്തേട്ടന് കൊടുക്കുക. എനിക്ക് അനുസരണയില്ലാത്ത ഒരു ഭാര്യയുമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണ്.